നമസ്കാരം, ഞാൻ ഗോകുലേമേഷ്. എല്ലാവർക്കും തൃശ്ശൂർക്കാരുടെ ഇടയിലേക്ക് കൂടി സ്വാഗതം. നമ്മൾ ഇന്നുള്ളത് തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും വലിയ ഡാമായ ചിമ്മി ഡാമിലുള്ളത്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളും വിശേഷങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ചിമ്മിനി ഡാം കേരളത്തിൻ്റെ തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടി എച്ചിപ്പാറയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആമ്പല്ലൂര് വന്നിട്ട് അവിടെ നിന്ന് 29 കിലോമീറ്ററോളം നമുക്ക് സഞ്ചരിക്കേണ്ടതുണ്ട്. ഒരു 20 കിലോമീറ്റർ പിന്നിട്ട് കഴിയുമ്പോൾ ഒരു 9 കിലോമീറ്ററും ബാക്കി കാട്ടുവഴിയിലൂടെയാണ് നമുക്ക് യാത്ര ചെയ്യേണ്ടത്. നമ്മുടെ കാടിൻ്റെ സൗന്ദര്യവും പച്ചപ്പും കാര്യങ്ങളൊക്കെ ആസ്വദിച്ച് നമുക്ക് നീങ്ങാവുന്നതാണ്. അതുമല്ല, ഇവിടെ ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ ആന ഇറങ്ങാനും വന്യജീവി ഇറങ്ങാനും സാധ്യതയുള്ളൊരിടമാണ് ഇത്, ബോർഡുകൾ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ സൂക്ഷിച്ച് വേണം ഡ്രൈവ് ചെയ്ത് പോകാനായിട്ട്. ഈ പോകുന്ന വഴി നീളെ ഇങ്ങനെയുള്ള റബ്ബർ എസ്റ്റേറ്റുകളും കാര്യങ്ങളും മാത്രമാണ് 9 കിലോമീറ്ററോളം ഉള്ളത്. അത് പിന്നിട്ടിട്ട് വേണം നമുക്ക് ചിമ്മിനി ഡാമിലേക്ക് എത്താനായിട്ട്. ഈ 9 കിലോമീറ്ററോളം നമ്മൾ പിന്നിടുമ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ചിലയിടങ്ങളിലായി ചെറിയ കടകളും കാര്യങ്ങളും ഒക്കെ തന്നെയുണ്ട്. നമുക്ക് ടീയോ കോഫിയോ അതേപോലെ സ്നാക്ക് എന്തെങ്കിലും കഴിക്കണമെങ്കിൽ അവിടെ നിർത്താവുന്നതാണ്. പിന്നെ അതുമല്ല, നമുക്ക് ചെറിയ പഴയ വീടുകളും കന്നുകാലികളും ഒക്കെ കാണാൻ സാധിക്കും. ഒരു കൂട്ടം ആളുകൾ വസിക്കുന്നതും അതിൻ്റെ ഒരു അടുത്തായിട്ട് തന്നെയാണ്. ഉള്ളിലേക്ക് പിന്നിട്ട് കഴിയുമ്പോൾ ഇതിൻ്റെ റോഡുകൾ ഏകദേശം ഒരുപോലെ അല്ല എന്ന് വേണം പറയാനായിട്ട്. നമുക്ക് കുറച്ചും കൂടി ഓപ്പണായ ഏരിയകളുണ്ട്, ഓപ്പൺ അല്ലാത്ത ഏരിയകളുണ്ട്. പിന്നെ ഇങ്ങനെ അരുവികളും കാര്യങ്ങളും ഒക്കെ അതിൻ്റെ ഉള്ളിൽ കാണാൻ സാധിക്കും. നേരത്തെ പറഞ്ഞ വീടുകളും കന്നുകാലികളും അടങ്ങുന്നൊരു ഏരിയ തന്നെയാണിത്. ഇത് ചെറിയ, ഏകദേശം നമ്മൾ പിന്നിടുമ്പോൾ ഈ വഴി പിന്നിടുമ്പോൾ ഏകദേശം ചെറിയ ചെറിയ ഭാഗങ്ങളിൽ മാത്രമേ ഇത്രയുള്ളൂ. അധികം ആളുകളും ഒന്നും ഇവിടെ വസിക്കുന്നില്ല. ഇങ്ങനെ ചെറിയൊരു കൂട്ടം ആളുകൾ മാത്രമാണ് ഇവിടെ വസിക്കുന്നത്. അങ്ങനെ ബാക്കിയുള്ള 9 കിലോമീറ്ററും പിന്നിട്ട് നമ്മളവിടെ ഒരു കവാടത്തിലെത്തി. ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നമ്മൾ വണ്ടി കൊണ്ട് നിർത്തിയിട്ട് നമ്മൾ വണ്ടിക്കും അതുപോലെ എൻട്രി ചെയ്യുന്ന ആൾക്കും പാസ് എടുക്കണം. പാസ് എടുത്തതിന് ശേഷം മാത്രമേ ഉള്ളിലേക്ക് പ്രവേശനം അനുവദിക്കൂ. ഉള്ളിലായി ചെറിയ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ചായയോ കാപ്പിയോ അങ്ങനെയോ അല്ല സ്നാക്കോ കഴിക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഫെസിലിറ്റി ഉണ്ട്. പിന്നെ ഇത് ചുറ്റി കാണാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്നുകൊണ്ട് നല്ലൊരു വ്യൂ ആണ് ഈ ഡാമിലേക്ക് ഉള്ളതെന്ന് പറയാനായിട്ട്. നമുക്ക് ഈ നമ്മുടെ ഈ ഷോപ്പിൻ്റെ അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഡാമിൻ്റെ ഭാഗങ്ങൾ ഇങ്ങനെ ചുറ്റി കാണാൻ സാധിക്കുന്നു. ചിമ്മിനി ഡാമിൻ്റെ എടുത്ത് പറയേണ്ട ഒരു സവിശേഷത എന്തെന്നാൽ, നമ്മൾ തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും വലിയ ഡാമാണ് ചിമ്മിനി ഡാം. കരുവന്നൂർ നദിയുടെ പോഷക നദിയായ കുറുമാരി നദിക്ക് കുറുകെയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ചിമ്മിനി ഡാമിൻ്റെ അണക്കെട്ടിൻ്റെ രീതി എന്ന് പറയുമ്പോൾ 495 മീറ്റർ കല്ലും 686 മീറ്റർ മൺതിട്ടയുള്ള അണക്കെട്ടിൻ്റെ നിർമ്മാണം 1925 ആരംഭിച്ചു. ഇത് 1996 പൂർത്തിയായി. അണക്കെട്ടിൻ്റെ നിർമ്മാണത്തിന് ആദ്യം നിശ്ചയിച്ചിരുന്ന തുക എന്ന് പറയുന്നത് 36.15 കോടി രൂപയാണ് കണക്കാക്കിയിരുന്നത്. എന്നിരുന്നാലും പദ്ധതിയുടെ അവസാനം 59.71 കോടി രൂപയാണ് ചെലവ് വന്നിരിക്കുന്നത്. ഡാമിൽ സഞ്ചാരികളെ ആകർഷിക്കുന്ന മറ്റൊരു കാര്യം എന്തെന്നാൽ, നമ്മുടെ ഇവിടെ കുട്ടവഞ്ചി സവാരി എന്ന് പറയുന്നൊരു സവാരിയുണ്ട്. ഏകദേശം 4 പേരടങ്ങുന്ന ഈ സവാരിക്ക് 400 രൂപയാണ് ചാർജ് ഈടാക്കുന്നത്. നമുക്ക് ഈ ഡാമിൻ്റെ ഈ അറ്റം മുതൽ അങ്ങേ അറ്റം വരെയുള്ള കാഴ്ചകൾ ഇതിലിന്ന് കാണാനും ആസ്വദിക്കാനും സാധിക്കുന്നതാണ്. ഇവിടെ പതുക്കെ തുഴഞ്ഞ് സ്റ്റാർട്ട് ചെയ്ത് ഇതിൻ്റെ ഏകദേശം
അറ്റം വരെ ഈ കുട്ടവഞ്ചി പോകുന്നതാണ് കേട്ടോ. ഇതേ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ആ ചെറുതായിട്ട് കാണുന്നത് കുട്ടവഞ്ചിയാണ്. അത്രയും ദൂരത്തേക്ക് ആ ഡാമിൻ്റെ അങ്ങേയറ്റം വരെയുള്ള കാഴ്ചകൾ നമുക്കതിൽ നിന്ന് ആസ്വദിക്കാൻ സാധിക്കും. സഞ്ചാരികളെ ഏറ്റവും ആകർഷിക്കുന്ന ഒരു ഐറ്റം കൂടിയാണിത്. നിരവധി പേരാണ് വരുന്നതും ഈ റൈഡിൽ കയറുന്നതും. ആയിരത്തി തൊള്ളായിരത്തി 1984 സ്ഥാപിതമായ ഏകദേശം 85.067 km വിസ്തീർണമുള്ള ഈ വന്യജീവി സങ്കേതം നെല്ലിയാമ്പതി മലകളുടെ പടിഞ്ഞാറൻ ചരിവിലാണ് സ്ഥിതി ചെയ്യുന്നത്. വന്യജീവി സങ്കേതത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് പുണ്ട കൊടുമുടി. അയൽപ്പക്കത്തുള്ള പീച്ചി വാഴാനി വന്യജീവി സങ്കേതത്തോടൊപ്പം 210 km പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിന് തൊട്ടു പടിഞ്ഞാറായി ഇത് സ്ഥിതി ചെയ്യുന്നു. കുറുമാലി നദിയുടെയും മുപ്ലിയും നദിയുടെയും നീർത്തട പ്രദേശങ്ങൾ ഉൾപ്പെടുന്നതാണ് വന്യജീവി സങ്കേതം. ഈ വന്യജീവി സങ്കേതത്തിലാണ് ചിമ്മിനി നദിക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന ചിമ്മിനി അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. താഴെയുള്ള കാഴ്ചകൾ ആസ്വദിച്ച ശേഷം നമ്മൾ മുകളിലേക്ക് നടന്നു. നമുക്കൊരു ഗേറ്റൊക്കെ കാണാൻ സാധിക്കും. ഗേറ്റ് കടന്ന് നമുക്ക് ഉള്ളിലേക്ക് കുറച്ചധികം, ഏകദേശം ഒരു 300-400 m നടക്കാനുള്ള ദൂരമുണ്ട് ഡാമിൻ്റെ അങ്ങേ അറ്റത്തേക്കായി. അപ്പോൾ നടക്കുന്നതിനോടൊപ്പം നമുക്ക് ഡാമിൻ്റെ കാഴ്ചകൾ ഇവിടെ നിന്ന് നോക്കിക്കാണാം. ഇവിടെ നിന്ന് ആകുമ്പോൾ നമുക്ക് ഒന്നുകൂടി ഹൈറ്റിൽ നോക്കി കാണാവുന്നതാണ്. അണക്കെട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, അണക്കെട്ടിന് 59.64 m തലത്തിലേക്ക് വെള്ളം കൊണ്ടുപോകാൻ കഴിയും എന്നതാണ്. അതായത് 49.4 ദശലക്ഷം ക്യുബിക് മീറ്റർ ആണ് ജലത്തിൻ്റെ സംഭരണശേഷി. പ്രതിദിനം 0.55 MCM വെള്ളമാണ് വൈദ്യുത ഉൽപ്പാദനത്തിനായി ഉപയോഗിക്കുന്നത്. കനത്ത മഴയിലും പരമാവധി വെള്ളം എത്തിക്കാൻ അണക്കെട്ടിന് കഴിയുമെന്നാണ് അധികൃതർ പറയുന്നത്. ചിമ്മിനി അണക്കെട്ടിൽ നിന്നുള്ള വെള്ളം 2.5 MW വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. തുടർന്ന് ജലസേചന ആവശ്യങ്ങൾക്കായി നദി തുറന്നുവിടുകയും ചെയ്യുന്നു. വെള്ളത്തിൻ്റെ റീഡിംഗ് സ്കെയിലാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതിലൂടെ നമുക്ക് വെള്ളത്തിൻ്റെ അളവ് അറിയാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഡാമിൻ്റെ മധ്യഭാഗത്ത് എത്തിയിരിക്കുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഉള്ളിലേക്ക് പ്രവേശനമില്ല. ഷട്ടറും ബാക്കി വെള്ളത്തിൻ്റെ കാര്യം നടക്കുന്ന ഭാഗം അവിടെ അടച്ചിട്ടിരിക്കുകയാണ്, അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശനമില്ല. ഇവിടെ വരെയാണ് അതിൻ്റെ എൻഡിങ് എന്നാണ്. നമുക്ക് നടന്നൊരു കുറച്ച് ദൂരം നടന്നു കഴിഞ്ഞാൽ തന്നെ അവിടേക്ക് എത്താവുന്നതാണ്. പിന്നെ ഡാമിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ നല്ലൊരു വ്യൂ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കോടമഞ്ഞും കാര്യങ്ങളൊക്കെ ഇറങ്ങി നമുക്ക് നേരിട്ട് കാണാൻ സാധിക്കും. കുറച്ച് നേരമൊക്കെ നോക്കി നിന്നാൽ നല്ലൊരു ഫീലായിരിക്കും കിട്ടുന്നത് കേട്ടോ. നല്ലൊരു രസമാണത് കാണുന്നത് തന്നെ. ഇത് ഡാമിൻ്റെ ഷട്ടർ വരുന്ന ഏരിയയാണ്. പക്ഷെ നമുക്ക് ഉള്ളിലേക്ക് പ്രവേശനമില്ലാത്തത് കൊണ്ട് നമുക്ക് അവിടെ നേരിട്ട് കാണാൻ സാധിക്കില്ല. അപ്പോൾ സൈഡിൽ കൂടെ ഒരു വഴി തന്നെയുണ്ട് താഴേക്ക് ഇറങ്ങാനായിട്ട്. നമുക്ക് ആ വഴി ഇറങ്ങിയതിന് ശേഷം അവിടെ ഷട്ടറിൻ്റെ പോർഷൻ നമുക്ക് നേരിട്ട് കാണാൻ സാധിക്കുന്നതാണ്. ഈ മരത്തിൻ്റെ ഇടയിലൂടെ ചെറിയൊരു വഴി കാണാൻ സാധിക്കും. ഇതാണ് നമ്മൾ ഷട്ടർ അടങ്ങുന്ന ഡാമിൻ്റെ ഭാഗത്തേക്ക് പോകുന്ന വഴി. ഈ വഴി കുറച്ച് ഇറങ്ങിച്ചെന്നാൽ നമുക്ക് ഡാമിൻ്റെ ഷട്ടറും അതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങളും കാണാൻ സാധിക്കും. ഡാമിന് 4 ഷട്ടറുകളാണുള്ളത്. അണക്കെട്ടിൻ്റെ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത എന്താൽ കനാൽ സംവിധാനത്തിൻ്റെ അഭാവമാണ്. റിസർവോയിൽ ഇറങ്ങിയിരിക്കുന്ന വെള്ളം കോൾ വയലുകളിലേക്കും
നെൽവയലുകളിലേക്കും നദിയിലൂടെ നിലവിലുള്ള കനാൽ സംവിധാനത്തിലൂടെയും റെഗുലേറ്റർ വഴി ലഭ്യമാക്കുന്നു. ഇതിനായി കൃത്രിമ കനാൽ സംവിധാനം ഒരുക്കിയിട്ടില്ല. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ കരുതുന്നു. അപ്പോൾ നമ്മുടെ ചാനലൊന്ന് ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെൽ ബട്ടണും കൂടി എനേബിൾ ആക്കി കൊടുത്ത് നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോ എത്രയും പെട്ടെന്ന് കെത്തുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു കിടലി വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.